പരിപാടി അവിടെ അവസാനിപ്പിച്ചു. മനക്കെട്ടില്ലാത്ത ആൾക്കാർ എന്തിനാണ് റോബിനും രജിത് കുമാറും ഗസ്റ്റുകളായി വന്നപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പല രീതിയിൽ മാനസികമായി തളർത്തുന്ന വാക്കുകൾ ഹോട്ടൽ ജീവനക്കാരനെന്ന നിലയിൽ നമ്മൾ മിണ്ടാതെ കേൾക്കേണ്ടി വരും. എന്നാൽ തനിക്കത് പറ്റില്ലായിരുന്നു എന്ന് അഖിൽ മാരാർപ്പ്. അതുകൊണ്ടാണ് താൻ ടാസ്കിൽ നിന്നും വിട്ടുനിന്നത്. റോബിനും രജിത്തുമായി തനിക്ക് ആശയപരമായി തിരിച്ചു സംസാരിക്കണമെങ്കിൽ അവർ ഇവിടുത്തെ കണ്ടസ്റ്റന്റ്സ് ആയിരിക്കണം. ടാസ്കിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കേണ്ടി വരും. ടാസ്കിൽ നിന്നും മാറി നിന്ന് അവരുമായി സംസാരിച്ച ശേഷം തനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ടാസ്കിൽ തിരിച്ചു കയറിയത്. രണ്ടു ദിവസം കൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ ഈഗോ പുറത്തു കൊണ്ടുവന്ന് ഗെയിമിൽ ചലനം സൃഷ്ടിക്കാൻ റോബിനും രജിത്തിനും സാധിച്ചു. ചില മത്സരാർത്ഥികൾ മാനസികമായി പിടിവിട്ടുപോയി. മാനേജറായി ബിഗ് ബോസ് നിയമിച്ച ജുനൈസിനോടുള്ള അഖിലിന്റെയും വിഷ്ണുവിന്റെയും ബഹുമാനക്കുറവ് ഷോയിൽ ഉടനീളം പ്രകടമായിരുന്നു. റോബിനും രജിത്തും വന്നതോടെ ജുനൈസും റിനോഷും ഒന്നുകൂടെ സ്ട്രോങ് ആയി കളിക്കാൻ തുടങ്ങി. പുതിയ മാനേജറായി റിനോഷിനെയാണ് ബിഗ് ബോസ് നിയമിച്ചത്. ജുനൈസ് മാനേജർ പോസ്റ്റ് കൈമാറുന്ന സമയം അഖിലിന് കൊടുത്ത പ്രാങ്ക് വളരെ രസകരമായിരുന്നു. അഖിലാണ് പുതിയ മാനേജർ എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച ശേഷം അഖിലിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ശേഷം റിനോഷാണ് മാനേജർ എന്ന് പറഞ്ഞ് അഖിലിനെ ചെറുതായൊന്ന് കളിയാക്കുകയും ചെയ്തു. ജുനൈസ് ആരെയും നൊമ്പരപ്പെടുത്താതെയാണ് മാനേജർ പോസ്റ്റ് കൈകാര്യം ചെയ്തതെന്ന് റിനോഷ് പറഞ്ഞു. എന്നാൽ ഇതിനോട് താൻ യോജിക്കുന്നില്ലെന്ന് വിഷ്ണു പ്രതികരിച്ചു. ജുനൈസ് തന്നെ ഒറ്റപ്പെടുത്തി വേദനിപ്പിച്ചെന്ന് വിഷ്ണു പറഞ്ഞു. ഒരു ദിവസം ഒറ്റപ്പെട്ടപ്പോൾ തനിക്ക് വേദനിച്ചെങ്കിൽ കഴിഞ്ഞ 45 ദിവസമായി നിങ്ങളെല്ലാവരും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ അതെല്ലാം സഹിച്ച് താനിവിടെ നിൽക്കുന്നില്ലേ എന്ന്. അത്രയ്ക്ക് മനക്കെട്ടിയില്ലാത്തവരാണെങ്കിൽ ഗെയിം കളിക്കാതെ ഇറങ്ങിപ്പോവാനും ജുനൈസ് പറഞ്ഞു. ജുനൈസിനെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയ വിഷ്ണുവിന് പണി തിരിച്ചാണ് കിട്ടുന്നത്. പഴയ മാനേജറായ ജുനൈസിനെ പറ്റി നെഗറ്റീവും പോസിറ്റീവും പറയാൻ റിനോഷ് മത്സരാർത്ഥികളോട് പറഞ്ഞു. ഇതിൽ വിഷ്ണുവിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. ജുനൈസിനെ പറ്റി തനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ലെന്നാണ് വിഷ്ണു പറഞ്ഞത്. പോസിറ്റീവ് മാത്രമാണ് എനിക്ക് ജുനൈസിനെ പറ്റി പറയാനുള്ളത്. ജുനൈസ് മാനേജറായപ്പോൾ ഇട്ടിരുന്ന കോട്ട്, സ്യൂട്ട്, ടൈ ഇവയെല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നും അവനത് നല്ല ചേർച്ചയുണ്ടായിരുന്നെന്നും അത് തുടരട്ടെ എന്ന് ഞാൻ ഈ നിമിഷം വരെയും പ്രാർത്ഥിച്ചുപോയി. പക്ഷേ അത് സാധിച്ചില്ലല്ലോ. അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ അവനത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പരിഹാസരൂപേണയാണ് വിഷ്ണു പറഞ്ഞത്. ഈ പ്രകടനത്തോട് മറ്റു മത്സരാർത്ഥികൾ ആരും യോജിച്ചില്ല. ജുനൈസിനെ ഇരുത്തിക്കൊണ്ട് അഭിമാനിക്കുന്ന രീതിയാണ് വിഷ്ണുവിൽ നിന്നും ഉണ്ടായത്. എന്നാൽ വിഷ്ണുവിനിട്ട് അസലൊരു പണി കൊടുക്കുന്നുണ്ട് രജിത് കുമാർ. ബാത്റൂം തേച്ചുരച്ച് കഴുകാനാണ് വിഷ്ണുവിനോട് രജിത് ആവശ്യപ്പെട്ടത്. റോബിൻ ജുനൈസിനെയും സാഗറിനെയും വെച്ച് അഖിൽ ഗ്രൂപ്പിനെതിരെ കളിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അഖിലിന്റെ കൂടെയാണെങ്കിലും റോബിൻ അഖിലിന് എതിരായാണ് ഗെയിം കളിക്കുന്നത്. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം രജിത് കുമാർ സെറീന സാഗർ ജുനൈസ് വിഷയം എടുത്തിട്ട് ചെറിയൊരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചു. ജുനൈസ് ഒരിക്കൽ സെറീനയോട് തനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ സംഭവം വെച്ചാണ് രജിത് കുമാറിന്റെ അടുത്ത പ്രവോക്കിംഗ്. എന്നാൽ തങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള ഒരു റിലേഷൻ ഇല്ല എന്നാണ് സെറീന പറഞ്ഞത്. അടുത്തിടപിഴകി എന്ന് വെച്ച് അതിനെ ഈ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട എന്ന് ജുനൈസും വാദിച്ചു. രജിത്തുമായി ജുനൈസ് ഇതിന്റെ പേരിൽ തർക്കിച്ചു. രജിത് കുമാറിന്റെ സദാചാര ബോധത്തോട് തനിക്ക് യാതൊരു യോജിപ്പുമില്ലെന്നാണ് ജുനൈസ് പറഞ്ഞത്. എന്നാൽ ഇതിന് അഖിൽ പറഞ്ഞ വിശദീകരണമാണ് വളരെ അനുയോജ്യമായി തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ മറ്റുള്ളവർ ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാനേ പോകരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തു വേണമെങ്കിലും ചെയ്യാം.